ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ എയർലൈൻസിൽ സിവിയർ ടർബുലൻസ് ഉണ്ടാവുകയും അതിനുശേഷം ഒരു യാത്രക്കാരൻ അതിൽ മരിക്കുകയും ഒരുപാട് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ടർബുലൻസിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ഒന്ന് രണ്ടെണ്ണം നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ടർബുലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എയർ ട്രാവൽ ചെയ്യുന്ന യാത്രക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇതിപ്പോൾ പല ആൾക്കാരുടെയും വിചാരം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മഴക്കാലത്ത് അതായത് ക്ലൗഡ്സിൻ്റെ ഉള്ളിലൂടെ ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ടർബുലൻസ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ ധാരണ തെറ്റാണ്. അത് ഒരു റീസണാണ്. മഴക്കാലത്ത് തീർച്ചയായിട്ടും ടർബുലൻസ് ഉണ്ടാവും. കാരണം വലിയ വലിയ മേഘങ്ങളുടെ ഇടയിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകുന്ന സമയത്ത് കാറ്റിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എന്തായാലും ടർബുലൻസ് ഉണ്ടാവും. എയർക്രാഫ്റ്റ് സിവിയർ ടർബുലൻസ് ഉണ്ടായില്ലെങ്കിൽ പോലും മോഡറേറ്റ് ടർബുലൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഈ സിംഗപ്പൂർ എയർലൈൻസിൽ സംഭവിച്ചത് ക്ലിയർ എയർ ടർബുലൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. CAT എന്ന് പറയും, അല്ലെങ്കിൽ ക്യാറ്റ് എന്നാണ് അതിനെ ഏവിയേഷൻ ആ ഒരു ലാംഗ്വേജിൽ പറയുന്നത്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾക്കെന്ന് പറയുമ്പോൾ പൈലറ്റ്സിനെ ഇത് വെതർ റഡാറിലൊന്നും അറിയാൻ പറ്റുന്നൊരു സംഭവമല്ല ഈ ഒരു ടർബുലൻസ് ഉണ്ടാവാൻ പോകുന്നുള്ള കാരണം. കാരണം സ്കൈ ക്ലിയർ ആയിരിക്കും, മേഘങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്ന് കാറ്റിൻ്റെ ഗതി മാറുകയും എയർക്രാഫ്റ്റ് ഈ ടർബുലൻസിനകത്ത് പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സിംഗപ്പൂർ എയർലൈൻസിലെ ഈ ഒരു അപകടം ഉണ്ടായത്. അതിൽ പല വീഡിയോസിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈവൻ ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടു സീറ്റ് ബെൽറ്റ് സൈൻ പോലും ഓൺ ആയിരുന്നില്ല എന്നുള്ളത്. എന്നാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ എയർക്രാഫ്റ്റിൽ സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയിരുന്നു. സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയിരുന്ന സമയത്ത് തന്നെയാണ് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് 37,000 അടിയിൽ നിന്നും താഴേക്ക് വന്നത് ടർബുലൻസ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ എയർക്രാഫ്റ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന യാത്രക്കാരെല്ലാം തന്നെ സേഫായിട്ടിരിക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന യാത്രക്കാരും അതുപോലെ ക്രൂ മെമ്പേഴ്സുമായിരുന്നു കൂടുതലും അപകടത്തിൽപ്പെട്ടത്. ഈ സാധാരണ രീതിയിൽ ക്ലിയർ ആയ ടർബുലൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈലറ്റ്സിന് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് പ്രൊഡക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വലിയൊരു ബിസി റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യൂറോപ്പൊക്കെ പോലത്തുള്ള വളരെ വലിയ തിരക്കേറിയ റൂട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിയർ ആയ ടർബുലൻസ് ഉണ്ടാകുന്ന സമയത്ത് പൈലറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരിപ്പോൾ അടുത്തുകൂടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആദ്യം പോയ എയർക്രാഫ്റ്റിന് ഒരു ക്ലിയർ ആയ ടർബുലൻസ് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ അവർ പിന്നീട് വരുന്ന എയർക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിനെയൊക്കെ ഒന്ന് മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഈ സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈ ചെയ്ത ആ റൂട്ടിൽ വേറെ ഒരു എയർക്രാഫ്റ്റ് ആ സമയത്ത് ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ആ മേഖല ആ ഒരു ഏരിയയ്ക്ക് അടുത്തായിട്ട് സ്റ്റോം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ആ സമയത്ത് കുറച്ച് ദൂരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു പ്രതിഭാസം ഉണ്ടായെന്നാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത്. എങ്കിൽ പോലും ഈ സാധാരണ രീതിയിൽ ക്യാബിനകത്ത് സീറ്റ് ബെൽസൺ ഓൺ ആവുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ ക്രൂവിനും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് പൈലറ്റ്സ് സെപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സീറ്റ് ബെൽസൺ ഓൺ ആവുന്ന സമയത്ത് യാത്രക്കാരെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് ടർബുലൻസിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരു രീതി. അല്ലെങ്കിൽ ടർബുലൻസിനെ നമുക്ക് എന്താ പറയുക, ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് അതൊരു പരിഹാരമായിട്ട് പറയാൻ പറ്റുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ കൂടുതൽ സമയത്തും ക്യാബിൻ ക്രൂ ക്യാബിനകത്ത് സർവീസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ക്യാപ്റ്റന് തോന്നുകയാണ് വളരെ സിവിയർ ആയിട്ടുള്ള ടർബുലൻസ് ആണ് അല്ലെങ്കിൽ വളരെ മോശം കാലാവസ്ഥയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അദ്ദേഹം അനൗൺസ്മെൻറ്റ് ചെയ്യും. അതുപോലെ പൈലറ്റ്സ് എപ്പോഴും കോക്ക്പിറ്റിനകത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ ഫുൾ ഷോൾഡർ ഹാർനസ് ഇട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും വേസ്റ്റ് ബെൽറ്റ് എന്തായാലും ഇട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറില്ല. ഇനി ഈ ടർബുലൻസ് ഇപ്പോൾ സിവിയർ ടർബുലൻസ് ഒക്കെ വരുന്ന സമയത്താണ് ഇപ്പോൾ ഓട്ടോ പൈലറ്റിലാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ പൈലറ്റ് ചിലപ്പോൾ ഡിസ്കണക്ട് ആയി പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാനുവലായിട്ടായിരിക്കും എയർക്രാഫ്റ്റ് പൈലറ്റ്സ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ചിലപ്പോൾ അവർ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും വളരെ പെട്ടെന്ന് ഒന്നുകിൽ ചിലപ്പോൾ സേഫ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് താഴെയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ താഴേക്ക് തന്നെ എയർക്രാഫ്റ്റ് കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിലേക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് അവർ ഫ്ലൈ ചെയ്യും. ഇതിപ്പോൾ ഈ എയർക്രാഫ്റ്റ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ അതായത് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന സമയത്ത് വെതർ റിപ്പോർട്ട്സ് എന്തായാലും പൈലറ്റ്സിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെതർ റിപ്പോർട്ട്സ് കിട്ടുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് ഏതൊരു മേഖല ഏതൊരു ഏരിയയിലാണ് ഈ ടർബുലൻസ് ഉള്ളത് അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ജോയിൻ ബ്രീഫിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാബിൻ ക്രൂവും പൈലറ്റും ഒരുമിച്ചിരുന്നുള്ള ബ്രീഫിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരത് ക്രൂവിന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ ജോയിൻ ബ്രീഫിങ്ങിന് ടൈം ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാബിൻ മാനേജറൊക്കെ കോക്ക്പിറ്റിനകത്ത് പോയിട്ട് ബ്രീഫിംഗ് എടുക്കുന്ന സമയത്ത് പൈലറ്റ്സ് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും ഇത്ര സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെതർ മോശമായിരിക്കും, അതനുസരിച്ച് നിങ്ങളുടെ സർവീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ക്രൂ എപ്പോഴും സർവീസ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു മുൻകൂട്ടി പൈലറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്രൂവിന് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ക്രൂവിനും അറിയാൻ പറ്റില്ല എപ്പോഴായിരിക്കും മോശം കാലാവസ്ഥ വരിക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് എല്ലാം തന്നെ വളരെയധികം മോശം കാലാവസ്ഥയായിരിക്കും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോർത്തിലേക്കൊക്കെ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹി, യു പി, അതുപോലെ എം പി എല്ലൊക്കെ നമ്മൾ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്, ഹീറ്റ് വേവ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഉഷ്ണതരംഗം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടർബുലൻസ് ആയിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത്. ഈ ചൂടുള്ള സമയത്താണ് കൂടുതൽ സമയത്തും എനിക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ടർബുലൻസ്. കാരണം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത്ര ഇത്ര സ്ഥലത്തൊക്കെ ടർബുലൻസിൻ്റെ ഉള്ള ഒരു ആ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷേ ചൂടുള്ള സമയത്ത്, ലാൻഡിങ്ങിൻ്റെ സമയത്തും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ടർബുലൻസ് ആയിരിക്കും. ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റും. ഈ ടർബുലൻസ് വരുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു പരിഹാരം. ഈ സീറ്റ് ബെൽറ്റ് ഓൺ ആവുന്ന സമയത്ത് ഒരിക്കലും വാഷ്റൂം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കുഞ്ഞു ഇൻഫൻസിനൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മടിയിലും മുറുക്ക് പിടിക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് യാത്രക്കാർക്ക് ചെറിയ സമയത്തൊക്കെ അവർ ചെറിയ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ കിടന്ന് ഉറങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലാങ്കറ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പുറമിൽ കൂടെ ഒന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്രൂ അത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം ക്രൂവിനെ കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ ഓൾറെഡി സീറ്റ് ബെൽറ്റ് ഇട്ടാണോ ഉറങ്ങുന്നത് എന്നുള്ളത്. പിന്നെ ലോങ് ഫ്ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒരു ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു, 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലൈറ്റിൽ ടർബുലൻസ് ഉണ്ടായത്. ഇപ്പോൾ ലോങ് റൂട്ടൊക്കെ പോകുന്ന ഫ്ലൈറ്റിൽ പിന്നെ പ്രത്യേകിച്ചും ഈ ക്ലിയർ ആയ ടർബുലൻസ് ഒരു കുറച്ച് ഏരിയകളിലൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പൈലറ്റ് നേരത്തെ അത് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്തിരിക്കും ഇങ്ങനെയായിരിക്കണം ഫ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ടർബുലൻസ് ഉള്ള ഒരു മേഖലയാണെന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ലോങ് റൂട്ട്സൊക്കെ എടുത്തിട്ടായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. ഒന്നുകിൽ ചുറ്റി ഫ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഒക്കെ മാറ്റി ഫ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ ലോങ് ഫ്ലൈറ്റൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ, അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ ഒക്കെ ഫ്ലൈ ചെയ്യുന്ന ലോങ് റൂട്ടൊക്കെ പോകുന്ന ഫ്ലൈറ്റ്സ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാലാവസ്ഥ അവരെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പിന്നെ ക്ലിയർ ആയിട്ട് ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം. ഇവിടെ ഉണ്ടായത് അതുതന്നെയാണ്. ഇതിന് മുൻപ് ഖത്തർ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റിൽ, അതും എനിക്ക് തോന്നുന്നു 3:30 ആണെന്ന് തോന്നുന്നു, ആ എയർക്രാഫ്റ്റിലും ഇതുപോലെ തന്നെ ക്ലിയർ ആയി ടർബുലൻസ് ആയിരുന്നു ഉണ്ടായത്. ആ എയർക്രാഫ്റ്റിലും ഏകദേശം ഒരു 30-35 യാത്രക്കാർക്കോളം പരിക്കേൽക്കുകയും ക്രൂ മെമ്പേഴ്സിനും വളരെയധികം പരിക്കേൽക്കുകയും ചെയ്തു. ആ എയർക്രാഫ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഇതുപോലെ തകർന്നു പോവുകയും ചെയ്തിരുന്നു. ആ എയർക്രാഫ്റ്റും എമർജൻസി ലാൻഡിങ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ടർബുലൻസിനും തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ലൈറ്റ്, മോഡറേറ്റ്, സിവിയർ, എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ സിവിയർ ടർബുലൻസും എക്സ്ട്രീം ടർബുലൻസ് ഒക്കെ വരുന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ തന്നെ ചിലപ്പോൾ പൈലറ്റ്സിന് നഷ്ടപ്പെടുന്ന സാധ്യത ഉണ്ട്, ചാൻസസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ തകർന്നു പോകാനുള്ള ചാൻസസും ഉണ്ട്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ലൈറ്റ് മോഡറേറ്റ് ടർബുലൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. അതിലിപ്പോൾ ക്രൂ മെമ്പേഴ്സൊക്കെ ചിലപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ യാത്രക്കാരെപ്പോഴും ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ടർബുലൻസ് അത്ര ഡേഞ്ചറസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആണെന്നുള്ളതാണ് ഇപ്പോൾ അടുത്തുള്ള കണക്കുകളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് ഒരുപാട് വെതറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്, കാലാവസ്ഥ ഒരുപാട് മാറുന്നത് കൊണ്ട് തന്നെയാണ് ടർബുലൻസിൻ്റെ ഈ ഒരു ഫ്രീക്വൻസി കൂടി വരുന്നത്. ഈ ടർബുലൻസ് യൂഷ്വലി ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യുന്നതാണ് പൈലറ്റ്സ് ചെയ്യുന്നത്. അതിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും അടുത്തുള്ള ഒരു എയർപോർട്ടായിരിക്കും അവർ എപ്പോഴും നോക്കുന്നത്. അവരൊരിക്കലും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ചാൻസ് എടുക്കാറില്ല. അതുമാത്രമല്ല, ഇപ്പോൾ വെതറൊക്കെ ഒരുപാട് മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ ഒന്ന് ലോങ് റൂട്ട് എടുത്ത് ഫ്ലൈ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ കൂടുതൽ ഫ്യൂവലൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് നാളോടുണ്ടാവും. ഈ ചൂട്, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നോർത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടാണ്, നമ്മുടെ നാട്ടിലേക്ക് ഭയങ്കര മഴയാണ് സൗത്തിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളിപ്പോൾ എയർ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പരിഹാരം. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വീൽ ചെയറിൽ ഫ്ലൈ ചെയ്യുന്ന യാത്രക്കാരൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ അനൗൺസ്മെൻറ്റിൽ ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു മുഴുവൻ സമയവും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നതാണ് സേഫ് എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മാത്രം സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുക. അല്ലാത്ത എല്ലാ സമയത്തും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഇരിക്കാം. ടേക്ക് ഓഫ് ചെയ്ത് ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഊരുന്ന പാസഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതായത് ക്രൂവിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ സീറ്റ് ബെൽറ്റ് ഊരുന്ന കാണാം.
അതുപോലെ തന്നെ ലാൻഡ് ചെയ്ത് ജസ്റ്റ് ടച്ച് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സീറ്റ് ബെൽറ്റ് ഊരുന്ന കാണാം. അതെന്താണ് ഇത്ര ഒരു പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. സത്യത്തിൽ നിങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടേർബുലൻസ് എന്ന് പറയുന്ന സംഭവം എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ്സ് ഓൺ ആവും, അനൗൺസ്മെൻറ്റ് വരും. പക്ഷേ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ക്യാറ്റാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് കഴിവതും റിമൂവ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. ഞാൻ നേരത്തെ ചെയ്ത ടർബുലൻസിൻ്റെ രണ്ട് വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ബൈ.